നിങ്ങൾ എല്ലാവരെയെങ്കിലും ആദ്യമായിട്ടാണ് ടു മൈ ചാനൽ ഇവിടെ കുറെ പേരെ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഡെയിലി ഇടാൻ പറ്റിയ കളറ് പോകാത്ത നല്ല ഡെയിലി ജ്വല്ലറീസ് ഷെയർ ചെയ്യുന്നു പറഞ്ഞിട്ട് അപ്പം ഇപ്പം എനിക്ക് കുറച്ച് കളക്ഷൻസ് ഉണ്ട് കാരണം അത്യാവശ്യം ഞാൻ കാശായമാക്കിക്കൊണ്ട് കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് അധികം ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട് എല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോഴ്സ് ഞാൻ മേടിച്ചേക്കുന്നത് ഒരു നാലഞ്ച് ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സ് ഉണ്ട് അതിനകത്തു നിന്നാണ് ഞാൻ ആദ്യം മേടിച്ചേക്കണത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സെയിം സ്റ്റോഴ്സ് കാരണം എനിക്ക് അവരുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡിസ്ക്ലേബർ തന്നേക്കാം ഇത് അത്രയ്ക്ക് അഫോർഡബിൾ അല്ല പക്ഷെ വെർത്തിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ മേഡ് ചെയ്യാതി കുറ്റബോധം തോന്നൂല്ല കാരണം എന്റെ കളർ പോകില്ല ക്വാളിറ്റി അമേസിംഗ് ആണ് ചെറിയ സീന ഉണ്ടാവും ഗോൾഡും ആൻഡ് റോസ് ഗോൾഡ് എന്റെ ഫേവറേറ്റ് കൂളും റോസ് ഗോൾഡ് ആണ് പക്ഷെ ഗോൾഡിനതും അത്യാവശ്യം കളക്ഷൻസ് കേട്ടോ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോ ആരും ആക്ടിനെ മാറ്റാനായിട്ടുള്ള റെമഡി ചോദിക്കാറില്ല ടച്ച് ഫുഡ് ആർക്കും ഉണ്ടാവാണ്ടിരിക്കട്ടെ അതുപോലെ തന്നെ നന്നായിട്ട് സൂക്ഷിച്ചു പക്ഷെ അത് വന്നതിന് ശേഷമുള്ള ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനായിട്ട് എന്നോട് കുറെ പേര് നല്ല റെമഡി നല്ല പ്രൊഡക്റ്റ് സജസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കണെ കാണാൻ പറ്റണ്ട എന്റെ സ്കിൻ അത്യാവശ്യം മാറി മറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഓരോ പ്രൊഡക്റ്റ്സ് ട്രൈ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് എനിക്ക് ഇച്ചിരി എന്താ പറയാ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയതായിട്ട് തോന്നുന്നത് അതൊക്കെ നിങ്ങൾ അപ്പം ഷെയർ ചെയ്യുക കാരണം ഇത് ബ്രാൻഡ് തന്നെ നമ്മളോട് പറയുന്നത് സെവൻ ഡേയ്സും കൊണ്ട് നമ്മുടെ ഡാക് സ്പോട്ട് ഇത് അടിപൊളിയായിട്ട് ഫെയ്ഡ് ആക്കുന്നതായിട്ട് അപ്പൊ അതാണ് ഈ ഒരു ഹിമാലയ പുതിയ ഡാക് സ്പോട്ട് ഉണ്ടാവുന്ന ചില കാരണങ്ങളുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഡാർക്ക് സ്പോട്ട് വരാണ്ട് നോക്കാൻ പറ്റും ും അപ്പം അപ്ലൈ ചെയ്യാണ്ട് ഡയറക്ട് സൺഎക്സ് അതുപോലെ അതൊക്കെ ഓരോ കാരണങ്ങൾ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കിന്നുള്ള ഗ്ലോ നമ്മുടെ സ്കിൻ സ്കിന്നായിട്ട് ഈവൺ ടോൺഡായിട്ടിരിക്കാനാണ് ഡാർക്ക് സ്പോട്ട്സിനെ റിമൂവ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ഇതാണ് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം അതിന് ഹഡ്രഡ് പെർസെന്റ് ഓർഗാനിക്കലി സോൾസ് ചെയ്തേക്കണേ ടെർമറിക് ആൻഡ് ടെൻ പെർസെൻറ്റ് ഗ്ലൈക്കോളിക് ആസിഡുണ്ട് ടു അപ്പൊ ആസിഡാമൈഡുണ്ട് അപ്പം നേച്ചും സയൻസിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള അടിപൊളി സിറമാണ് ആണ് അപ്പം ഇതിപ്പോൾ ടെർമറിക് നിങ്ങൾക്ക് എലർജി ആണെങ്കിൽ ഡോണ്ട് വെറി ചിലപ്പോൾ റോ ഫോമിൽ നിങ്ങൾക്ക് പറ്റില്ല പക്ഷെ സിറം ഫോമിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നീമിന്റെ ഇല എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നീമ് ഉണക്കിയതായിട്ടുള്ള ഇല പൊടിച്ച് ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒട്ടുമേ ഭാരം തോന്നിക്കില്ല വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവണത് അതാ ബെസ്റ്റ് പോയിന്റ് ആൻഡ് എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിട്ട് ക്ലിയർ ആകും സ്കിന്നെ നന്നായിട്ട് റേഡിയൻ ഓ ഡാർക്ക് സ്പോട്ട്സ് മാറ്റാൻ ഇത് അമേസിങ് പ്രൊഡക്റ്റ് ആണ് എനിക്ക് എന്തായ അനുഭവം കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ പറയാം നിങ്ങൾ തന്നെ ചാലഞ്ച് എടുത്തോ ഏഴ് ദിവസം ഞങ്ങൾ ചാലഞ്ച് ആയിക്കോട്ടെ നിങ്ങൾ വിസിബിളി കാണാൻ നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് ഫുൾ ആയിട്ടും മാറണതായിട്ട് ട്രസ്റ്റ് ഫീക്ക് വിശ്വാസം ഇല്ലേ എന്താ മേടിച്ച് ട്രൈ ചെയ്യാൻ അത്ഭുതം സ്കിന്നും എന്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു സ്കിന്റെ ഡൾനെസ് മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണം സ്വരസ മെത്തേഡ് കേട്ടിട്ടുണ്ട് അതിനകത്ത് എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പ്രോഡക്ടിന്റെ എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക അപ്പൊ അതിന്റെ ഗുണങ്ങളില്ല ഒട്ടുമേ പോകില്ല അതുപോലെ തന്നെ ഇതിനകത്തുള്ള ടെർമലിക്കിന്റെ സ്വരസ മെത്തഡ് വെച്ചിട്ടാണ് കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ ചെയ്തേക്കണം സോ ദാറ്റ് ഇതിന്റെ ആ ഒരു ആക്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഇഫക്ടീവ്നെസ് അതുപോലെ തന്നെ നല്ല ആക്ടീവായിട്ട് വളരെ ഈസിറ്റി യൂസ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫേസ് ലെക്ക് കുറച്ച് ഡോണർ അപ്ലൈ ചെയ്യാൻ എന്നിട്ട് ടുത്തുകൊണ്ട് മോഷൻ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനു ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ കാരണം വൈകുന്നേരം മോസ്റ്ററൈസർ വെച്ചിട്ടില്ല ഓക്കെ ഗ്ലോ ഗാസ് യൂ സിറപ്പ് അപ്ലൈ ചെയ്തിട്ട് വരൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഇതുപോലെ ഗ്ലോ തന്റെ പ്രോഡക്റ്റ് എനിക്ക് പ്രത്യേകതരം ആർത്തിയാണ് വേഗത പോയ മേടിച്ചോ ഫ്ലിപ്കാർട്ടിലും മൈക്കലും ഹിമാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഹിമാലയ ആപ്പ് അവിടെയും അവൈലബിൾ ആണ് പക്ഷെ തേർട്ടി പെർസെന്റ് ഓഫർ ഇപ്പൊ അമസോണിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഒട്ടും സമയങ്ങളുടെ വേഗം പോയ മേടിച്ചോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക് കഴിഞ്ഞു നമുക്ക് ഓക്കെ അപ്പൊ ഞാൻ ഓൾറെഡി ഇട്ടേക്കണേ ആരും ചോദിക്കണ്ട കാരണം ഇത് കുറച്ച് കളർ പോയതാ പക്ഷെ എനിക്ക് ഇതിന്റെ ലുക്ക് നല്ല ഇഷ്ടമാണ് ഇത് ഞാൻ മേടിച്ച വിച്ച് വിച്ചെന്നാണെന്ന് തോന്നുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് അത്യാവശ്യം ഐറ്റംസ് ഞാൻ വിളിച്ചിട്ടാണ് എനിക്കൊരു വാച്ച് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയാണ് ഒരു റോസ് ഗോൾഡ് വാച്ച് ബ്ലാക്ക് ഡയൽ ഉള്ളത് ഓ ഞാൻ അതെന്താ റീ ഓഡർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഒരു കാറ്റഗറി ആയിട്ടാട്ടെന്ന് വെച്ചാൽ ആദ്യം പീസസ് പിന്നെ ഇയറിംഗ്സ് പിന്നെ റിംഗ്സ് പിന്നെ ബ്രേസ്ലെറ്റ്സ് ആൻഡ് ഏതൊക്കെ ഐറ്റം ഏതൊക്കെ ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സ് ആണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ബൈ ദ ബൈ ഈ ജ്വല്ലറീസ് ഒന്നും അല്ല ഞാൻ എന്റെ സ്പോൺസർ അല്ലെ കുറ്റബോധമില്ല കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പൊ നമുക്ക് നേരെ പോയി വഹിക്കേണ്ട ഓരോ കാറ്റഗറി ആയിട്ട് തുടങ്ങാം നമുക്ക് ആദ്യം ഡേന്റി നെക്ലസസ് വെച്ച് തുടങ്ങാം ഓക്കെ സോ ദ ഫസ്റ്റ് പീസ് പീസാണ് ക്യൂട്ട് ഇങ്ങനെ ചെരിഞ്ഞ് വളർന്നിരിക്കണ ഹാർട്ടിൻ്റെ പെൻഡെൻറ്റുള്ള ഈ ഒരു വളരെ ഡെയിൻറ്റി ആയിട്ടുള്ള നെക്ക് പീസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമൽ എന്ന് പറഞ്ഞാൽ മഹാ ആണ് ആൻഡ് ഈ ഒരു പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യൂണിവേഴ്സല്ല എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇടാം ഇപ്പോൾ ചുരിദാറാണെങ്കിലും അതിൻ്റെ കൂടെ നല്ല ക്യൂട്ടാണ് ഡ്രസ്സ് ഇട്ടാലും അത് നല്ല ഭംഗിയേണ്ട ട്യൂണിക്കായാലും ടോപ്പായാലും ആയാലും എന്തിൻ്റെയും കൂടെ ഇടാൻ പറ്റിയ ഒരു ക്യൂട്ട് പീസ് അതിൻ്റെ ക്യൂട്ട് പീസിൻ്റെ റേറ്റ് ആണ് ഫോർ നയൻറ്റി നയൻ നെക്സ്റ്റ് ആണ് ഈ ഒരു എന്ന് വെച്ചാൽ നമ്മൾ സ്വർണ്ണമാല ശരിക്കുള്ളത് മേടിക്കില്ല അതിനകത്ത് നിങ്ങൾ ഇതുപോലെ ബീഡഡ് ആയിട്ടുള്ള വന്നിട്ടുണ്ടാവും ആൻഡ് ഇത് അതിനോട് ഇൻസ്പയർഡ് ആയതുകൊണ്ട് എൻ്റെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മേടിച്ചതായിട്ട് അപ്പം ഇതിൻ്റെ ലെങ്ത് അത്രയും ഇല്ല പക്ഷെ നമ്മൾ നോർമൽ സ്വർണ്ണമാലയുടെ അത്രയും ഇല്ല ആൻഡ് ഇത് ജസ്റ്റ് ഇങ്ങനെ കഴുത്തിന് ചുറ്റിലായിട്ട് കിടക്കും നമുക്ക് കുറച്ചും കൂടെ നീട്ടാന്ന് മാത്രം എക്സ്ട്രാ ചെയ്യാനകത്ത് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചോക്കെ കാണാം പറ്റും ഇതിന് മുന്നേ കാണിച്ച ചെയിൻ ഉണ്ടായിരുന്നില്ല അതിനേക്കാട്ടും കമ്പാരിറ്റീവ്ലി ഇതിന്റെ ചെയിൻ കുറച്ചും കൂടെ കട്ടി ആൻഡ് അഗെയിൻ ഇത് നല്ലൊരു ഗോൾഡ് കളറാണ് ആണ് വേറെ ഷെയ്ഡ് ഉണ്ടോ എന്ന് വെച്ചാൽ റോസ് ഗോൾഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂട എനിക്ക് ഇത് തന്നെയായിരുന്നു ആക്ച്വലി ഗോൾഡിൽ തന്നെയായിരുന്നു വേണ്ടത് ഗോൾഡിൽ തന്നെ കാണാൻ നല്ല പ്ലസ് ഇത് അഫോർഡബിൾ ആണ് ജസ്റ്റ് നെക്സ്റ്റ് ഈസ് മൈ പേഴ്സണൽ ഫേവറേറ്റ് അതാണ് ഈ ഒരു എം ലെറ്ററിന്റെ കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നും ഇപ്പോഴും ഇതുപോലത്തെ ലെറ്റേഴ്സ് ആയിട്ടുള്ളത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഫാഷൻ ആയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തായാലും പേടിച്ച് എനിക്ക് ഭയങ്കര കാരണം ഇതിന്റെ പെൻഡന്റിന്റെ ആ ഒരു ലുക്ക് കാണാൻ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇങ്ങനെ ഒരു എന്താ പറയുക സ്ലേറ്റ് അതും ഒരു എം കാണാം ഇതിനകത്ത് തന്നെ ബ്ലാക്ക് കൂടി പക്ഷെ എനിക്ക് വൈറ്റാണ് കുറച്ചും കൂടെ എന്താ പറയുക അട്രാക്റ്റീവായിട്ട് ഞാൻ കുറച്ച് ഡിഫറന്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ബ്ലാക്കിലേക്കാണ് ഞാൻ സാധാരണ പോകും ഇതുപോലെ ലെറ്റേഴ്സ് ആയിട്ടുള്ളത് ഇതിനകത്ത് വേറെ വെറൈറ്റീസ് ആണ് അത് എൻ വി ഹൗസ് എന്നാണ് ഞാനത് മേടിച്ചിരുന്നത് അപ്പോൾ ഐ ഗെസ് അതിനകത്ത് ജോഡിയാക് സൈനായിട്ടുള്ളത് ഇതുപോലത്തെ പ്ലേറ്റ് എന്ന് വെച്ചാൽ സ്ലേറ്റ് ആയിട്ടുള്ള പെൻഡെന്റ് അവൈലബിൾ ആണ് അതിന്റെ റേറ്റ് ആണ് ഫോർ നയൻറ്റി നയൻ നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്യൂട്ട് ആൻഡ് എലിഗൻറ്റ് തോന്നുന്നതാണ് ഈ ഒരു ബ്ലഷ് റോസ് കളറിൻ്റെ പെൻഡൻറ്റായിട്ടുള്ളത് കേട്ടാ എന്നാൽ അതിൻ്റെ പെൻഡൻറ്റ് തന്നെ അത്യാവശ്യം മന്ദൻ ആണ് നല്ല വലുതാണ് എന്നാൽ ഭയങ്കര ഓവറായിട്ട് തോന്നുകയില്ലാട്ടോ അതിൻ്റെ എന്താ പറയുക ചെയിൻ തന്നെ വളരെ ഡെയിൻറ്റി ആയിട്ടുള്ളത് പത്മ ഒരു എന്താ പറയുക പെൻഡൻറ്റ് കുറച്ച് വലുതായിട്ടിരിക്കുമ്പോൾ നല്ല രസമുണ്ട് നായ ആക്സസറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിൽ നിന്നാണ് മേടിച്ചേക്കുന്നത് ബൈന്ദബ ഈ ഒരു സ്റ്റോറിൽ നിന്ന് എനിക്ക് ഒന്നരണ്ടെണ്ണം ഇഷ്ടപ്പെടാണ്ട് അത് ഞാൻ ഫ്യൂച്ചറിൽ പറയാം പക്ഷേ ഇതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല രസം കാണാനായിട്ട് നിങ്ങൾ പറയട്ടെ നിങ്ങൾക്ക് എങ്ങനെയായിട്ട് തോന്നി എന്നുള്ളത് ഐ ഗസ് ഇതിനകത്ത് വേറെ കളർ അവൈലബിൾ അല്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു റേറ്റ് കയറ്റി നെട്ടാൻ റെഡിയായേക്കും ഇതിൻ്റെ റേറ്റാണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ബട്ട് വർത്തിട്ടാണ് നല്ലത് ക്വാക്സ് വൺ അഗേ ദ എൻ വി ഹൗസ് എന്നാണ് ഞാൻ മേടിച്ചത് ഇതിന്റെ സെയിം ബ്രേസ്ലെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ടിട്ടുള്ളത് പക്ഷേ അത് ഞാൻ വേറെ സ്റ്റോറിനായിരുന്നു മേടിച്ചിരുന്നത് പക്ഷെ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ ഓരോന്നോരുന്ന ഇടവിട്ട് ഇടവിട്ടായിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് മേടിച്ചത് ഞാൻ ആ സ്റ്റോൺ ഒക്കെ കുറച്ച് നാൾ ഇട്ടപ്പോഴത്തേക്ക് കടന്നു പോയി അപ്പോൾ എനിക്ക് ഇതിനകത്ത് തന്നെ സെയിം നെക്ക് പീസ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഐ ഗസ് വൈറ്റും എണ്ടും തോന്നണു പക്ഷെ എനിക്ക് ബ്ലാക്ക് ആണ് ഒന്നും കൂടി അട്രാക്ടീവായിട്ട് തോന്നുന്നത് ഇതിന്റെ തന്നെ ഇയറിംഗ്സും ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ നെക് പീസ് മാത്രമേ മേടിച്ചോളൂ ആ ശരിയാ ശരി ഇത് എല്ലായിടത്തും കാണാൻ കിട്ടാറുണ്ട് ഭയങ്കര കോമൺ ആയിട്ടുള്ള പക്ഷെ എന്നാലും ഇത് കാണാൻ നല്ല ക്യൂട്ട് ആണ് നല്ലൊരു ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് സിക്സ് സിക്സ്റ്റി നൈൻ സിംഗിൾ പീസ് ആയിട്ടുള്ള നെക് പീസസ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ലേർഡ് ആയിട്ടും അല്ലേക്ക് പോവാട്ടെ അപ്പൊ ലേർഡില് ഈ ഒരു ഓ ഗോൾഡ് റോസ് ഗോൾഡിന്റെ ഈ ഒരു എന്ത് രസാ കഴിച്ച് റോസ് ഗോൾഡിൽ ഒരു ഇടിവെട്ട് റോസ് ഗോൾഡ് ഉണ്ട് കേട്ടോ അപ്പൊ അതെനിക്ക് കണ്ണെടുത്താൽ കണ്ടു പക്ഷെ ഈ എൻവേ ഹൗസിന്റെ റോസ് ഗോൾഡിന്റെ ആ ഒരു ഷെയ്ഡ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം ഒരു സ്കിൻ കളർ പോലത്തെ ഒരു റോസ് ഗോൾഡ് ാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എന്താ പറയുക ലെയർ ആയിട്ടുള്ള നെക്ക് പീസാണ് ഞാൻ എന്താ പറയുക എടുത്തത് കേട്ടോ ബിക്കോസ് ഇത് കുറച്ച് ആയിട്ട് തോന്നി ആ എലസിൻ്റെ നോക്കി ലോക്കറ്റ് എടുക്കണം പക്ഷേ നല്ല ക്യൂട്ടാണ് കാണാനായിട്ട് ഇതിനകത്ത് ആക്ച്വലി ലാസ്റ്റ് ഒരു ലോക്കറ്റ് ലോക്കറ്റുമ്മ ഒരു ചിത്രം ഉണ്ട് കേട്ടോ ഒരു ലേഡിയുടെ ഒരു ചിത്രം നല്ല രസമാണ് കാണാൻ നല്ല എലിഗൻ്റ് ലുക്കാണ് എലിഗൻ്റ് ലുക്ക് തന്നെ ഈ ഒരു ലെയർ നെക്ക് പീസിൻ്റെ റേറ്റ് ആണ് സെവൻ നയൻറ്റി നയൻ ഐ അഗ്രി ദ എൻ വി ഹൗസിൽ നല്ല എഫോർഡബിൾ ആയിട്ട് നല്ല ക്വാളിറ്റി പീസുകളായിട്ടാണ് കിട്ടണം അഗൈൻ ഇതും ഞാൻ ദ എൻ വി ഹൗസിൽ തന്നെയാണ് മേടിക്കുന്നത് ആക്ച്വലി എൻ വി ഹൗസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വീടുകളിൽ കാണിച്ചേക്കണം ജ്വലറിസ് ഞാൻ മേടിച്ചേക്കണം കാരണം ഗുഡ് എന്ന് വെച്ചാൽ മഹാ ഗുഡ് ക്വാളിറ്റി ആണ് അറ്റ് ദ സെയിം ടൈം അഫോർഡബിൾ ആണ് ബാക്കിയുള്ളതിനെക്കാട്ടും കമ്പാരിറ്റീവ്ലാ ഡ്യൂറബിൾ ആണ് ഞാനതിനെ ഇട്ട് കുളിച്ചിട്ടൊക്കെ ഉണ്ട് എന്നാൽ പോലും കളർ പോയിട്ടില്ല കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ പെട്ടെന്ന് കാണുന്ന രീതിയിലുള്ള കളർ ഒന്നും പോയിട്ടില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം ചൊറിച്ചിലോ അങ്ങനെ ഒന്നുമില്ല ഒരു അലർജി ഉണ്ടാക്കില്ല ഈ നൈപ്പീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ പേൾ നെക്ലെസ്സിൻ്റെ ഒപ്പം ലെയർ ആയിട്ട് ചെയിൻ നെക്ലസ് ആണ് അതിനകത്തും കളർഫുൾ എന്ന് വെച്ചാൽ മൾട്ടി കളർ ആയിട്ടുള്ള ബീഡ്സ് ആണ് ഇതിന്റെ റേറ്റ് ആണ് സെവൻ നയൻറ്റിനെ ഓക്കെ അപ്പോൾ ഇയറിംഗ്സിൽ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ വേണ്ടി ഈ ഒരു പീസ് ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല എൻ്റെ മോൻ ഒക്കെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ നിങ്ങൾ എനിക്ക് സൂട്ട് ആവണ്ടില്ല എന്നുള്ളത് എനിക്ക് എന്തോ കുറച്ച് വീഡായിട്ട് തോന്നി ആൻഡ് എനിക്ക് ഫോട്ടോയിൽ കണ്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയാൽ അതിനകത്ത് കുറേ അത്യാവശ്യം ചാൻസ് ഉണ്ട് അതിൻ്റെ റേറ്റാണ് തൗസൻഡ് ടു ഫിഫ്റ്റി ഒട്ടും വെറുതെ എനിക്ക് ഫീൽ ആയി ലഗൈസ് പക്ഷേ സാരിലെ മേടിച്ചത് കിട്ടി നെക്സ്റ്റ് വൺ ഞാൻ നാട്ടിലായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ഹാർട്ട് ഷേപ്പിനോ അത് വേറെ ഏതോ ഷേപ്പിനെ കണ്ടു ഇതുപോലെ ബീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേൾ ബീഡ് ചെയ്തേക്കുന്ന എൻ്റെ അടുത്ത് ഒരു ലൂപ്പ് ഇയറിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനോട് ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഇത്ര ഇൻസ്പയർ ഒന്നുമില്ല എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് അതുപോലത്തെ ഒരു സ്റ്റൈൽ അതുകൊണ്ട് ഞാൻ മേടിച്ചായിരുന്നു ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഓവൽ ഷേപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഉണ്ടാവൂല കീബോർഡിൽ ആ ഒരു ഷേപ്പ് ഡെൻവേ ഹൗസാണ് ഞാൻ മേടിച്ചത് ഫൈവ് ഫോർട്ടി നയൻ്റെ റേറ്റ് ആ റേറ്റ് അനുസരിച്ച് വർത്തിട്ടാന്ന് തോന്നിയില്ല നെക്സ്റ്റ് ആണ് ഈ ഒരു ഡബിൾ ലൂബ ഇയറിങ് അതിനകത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളതാണ് രണ്ടാമത്തത് ഇങ്ങനെ ഡയമണ്ട് സ്റ്റഡ് എന്ന് വെച്ചാൽ ഡ്യൂപ്ലി ഡയമണ്ട് സ്റ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ റേറ്റാണ് തൗസൻഡ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇനായ ആക്സസറീസ് എന്നാണ് കേട്ടോ ഞാനതും വേണം മേടിച്ചത് ഞാൻ കുറച്ച് ഹെവിയാണ് ഇടുമ്പോൾ അത്രയും തോന്നൂല്ല പക്ഷേ ആസ് എന്താ പറയുക സ്മോൾ ലൂപ്പ് ഇയറിംഗ് അനുസരിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഹെവി നെക്സ്റ്റ് വൺ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തോരം ഇൻസ്റ്റാ സ്റ്റോഴ്സിൻ്റെ അഡ്വർടൈസ്മെന്റ് കണ്ടെന്ന് അറിയാം ഇതുപോലത്തെ മൾട്ടി കളർ ബീഡഡ് ആയിട്ടുള്ള ഹഗീസ് ഇയറിംഗ്സ് അത് കണ്ട് ഇൻഫ്ലുവൻസ് ആയി മേടിച്ചത് ആ ഗൈസ് അപ്പോൾ ഇതിനകത്ത് ഞാൻ മേടിച്ചത് ഈ ഒരു റോസ് ഗോൾഡ് ഐ ഗസ് ഗോൾഡനും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് പിന്നെ തോന്നിയത് ഗോൾഡൻ മതിയായിരുന്നു എനിക്ക് എന്താണെന്നുണ്ടാ മൾട്ടി കളർ വന്നപ്പോൾ ഒരു റോസ് ഗോൾഡിൻ്റെ കൂടെ എനിക്ക് അത്ര സെറ്റ് ആയില്ല പക്ഷേ മേടിച്ചത് ാക്കി ഞാനിൻ്റെ റേറ്റ് ആണ് ത്രീ ഫോർട്ടി നയൻ നെക്സ്റ്റ് വൺ ആണ് ഈ ഒരു അടിപൊളി ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഞാൻ നിങ്ങളാരോ കമൻറ്റ് ചെയ്തിരുന്നത് ഞാൻ ഏതൊരു വീഡിയോയിലിട്ട് അപ്പം നിങ്ങൾ മീഷോയിൽ കണ്ടുവന്നുള്ളത് മീഷോയിൽ കണ്ടാണ് പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് രണ്ടു മൂന്ന് ദിവസം മാത്രമേ കഷ്ടിച്ചിടാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്കും കറക്കും ഇതുപോലത്തെ എന്താ പറയുക നമ്മൾ ഡബിൾ സ്റ്റെഡ് കുത്തിന്നായിട്ട് എന്നായിട്ട് ഒരു എന്താ പറയുക തോന്നിപ്പിക്കണ പോലത്തെ ഇയറിങ് ആട്ട് ഇങ്ങനെ കറക്കി കറക്കി വേണം നമ്മൾ ഇതിനെ ചുറ്റി ചുറ്റി വേണം ഇടാനായിട്ട് അത് കുറച്ച് ട്രിക്കാണ് അത് ഇട്ട് പഠിച്ച് 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 പിന്നെ അങ്ങോട്ട് പഠിച്ചു പോകോളും ഇതിന്റെ റേറ്റ് ആണ് തൗസൻഡ് ഫോർ ഫോർട്ടി നയൻ എലിനോ ഇൻസ്റ്റാ ഇൻസ്റ്റോർന്നായിട്ട് മേടിച്ചത് നെക്സ്റ്റ് ഞാൻ അത്രയും വലിയ കാര്യത്തിന് മേടിച്ചില്ല പക്ഷെ എന്നാലും ചില സമയത്ത് എനിക്ക് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇയറിംഗ്സ് ഇടണ്ട് എന്നാൽ പോലും എന്തെങ്കിലും ഒന്ന് കാദ്യ കിടക്കണം കാണാം കാണരുത് അതുപോലത്തെ രീതിയിൽ ഇടാനായിട്ട് മാത്രമാണ് ഈ ഒരു ഹൂപ്പ് ഇയറിംഗ് മേടിച്ചിട്ട് വളരെ ചോട്ടു ആയിട്ടുള്ളതാണ് അതിന്റെ റേറ്റും വളരെ അഫോർഡബിൾ ആണ് ജസ്റ്റ് ടു ഫോർട്ടി പീസ് ഗൈസ് ഭയങ്കര എന്താ പറയുക ഇമോഷണൽ ആണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിഗ് ബിക്കാസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻസ്പയർ ആയിക്കണത് എൻ്റെ മമ്മിയില്ലേ മമ്മിയുടെ ഇരുപത്തെട്ട് മമ്മിയുടെ ഇരുപത്തെട്ടിന് കാതിലിട്ടിരുന്ന കമ്മല് സെയിം ഏകദേശം ഓൾമോസ്റ്റ് ഇത് തന്നെ ആയിരുന്നു കുട്ട അപ്പോൾ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം ഞാനും ചേച്ചിയും എന്താ പറയുക വൺ ബൈ വൺ അതൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ മേടിച്ചതാണ് എനിക്കൊരു കൊതിയുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മമ്മിക്ക് ആർത്തി മാക്രാ ഇനിയല്ല അങ്ങോട്ട് ഹഗീസ് ഇയറിങ്സ് ആട്ട് ഹഗ്ഗീസ് ഇയറിങ്സ് എന്ന് പറയുന്നത് ഇതുപോലത്തെ പാട്ടേണായിട്ടിരിക്കും ഇങ്ങനെ ഒരു ലൂപ്പുണ്ടാവും മോള് എന്നിട്ട് കുറച്ച് ഇങ്ങനെ തൂക്കത്തിൽ പല പല ഡിസൈനിലുള്ള സാധനങ്ങൾ തൂങ്ങിക്കൊടുക്കും അപ്പം ആദ്യമാണ് ഇതുപോലെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ളത് അപ്പൊ ഞാൻ ഡൻവേ ഹൗസ് ഇതും മേടിച്ചേക്കണത് നല്ല ക്യൂട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് അഗെൻ യൂണിവേഴ്സിൽ നമുക്ക് മിക്ക എല്ലാ സാധനങ്ങളുടെയും കൂടെ ഏത് ഔട്ട്ഫിറ്റ് ആയാലും അതിൻ്റെ ഒപ്പം ഇത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും നല്ലൊരു ക്യൂട്ട് പീസാണ് ഭയങ്കര ഓവറോ അല്ല ഇത് ഇട്ട് നെഗസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആട്ടി ഈടാണെങ്കിൽ തന്നെ ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു ചെയിൻ ഇട്ടാൽ മതി വേ ഹൗസ് മേടിച്ച റേറ്റ് ആണ് ഫോർ ഫോർട്ടീൻ എന്തൊരു ക്യൂട്ടാ ഒരു ഹാർട്ട് തൂക്കിരിക്കുന്ന പീസ് വളരെ മിനിമൽ സ്റ്റേറ്റ്മെന്റ് ഉള്ള ഇങ്ങനെ ചോട്ടും ചോട്ടും ഡയമണ്ട് സ്റ്റഡഡ് ആയിട്ടുള്ളത് അല്ലെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ എന്നാൽ എന്തൊരു പ്രിട്ടി ക്യൂട്ട് ആയിട്ടുള്ള ഒരു പീസ് ആണല്ലേ എലിനോർന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാസ്റ്റോർന്നാണ് കേട്ടോ മേടിച്ചിരുന്നത് അപ്പൊ എലിനോറിന് രണ്ടുവർഷം പകുതി പകുതിയായിട്ടായിരുന്നു മേടിച്ചിരുന്നത് അപ്പോൾ രണ്ട് തവണ അവര് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താ പറയാ ജ്വല്ലറി ബോക്സ് തന്നിരുന്നു അപ്പോൾ അത് തന്നോണ്ട് എല്ലാം ശരിക്കും നല്ലത് പക്ഷേ റേറ്റ് അതിലും ഗംഭീരം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അങ്ങനെ നമ്മൾ വീണ്ടും ക്രിഞ്ചിലേക്ക് കടന്നുകൊണ്ട് എം ലെറ്റർ ഉള്ള ലെറ്ററുള്ള ഇവിടെ മേടിച്ചിട്ടുണ്ട് ല്ലേ പക്ഷെ എനിക്ക് ഭയങ്കര ക്യൂട്ട് ആൻഡ് ആയിട്ട് എം ലെറ്റർ ഉള്ള മറ്റേ നെക് പീസിന്റെ കൂടെ നമുക്ക് ഇത് വേണമെങ്കിൽ ഇടാല്ലേ ശരി ക്രിഞ്ച് ആക്കി മാറ്റാക്സറീസ് ആയിരത്തി നാനൂറ് രൂപ മുടിപ്പിച്ച് മേടിച്ചത് എല്ലായിട്ടും മടുത്ത് കഴിയുമ്പോൾ കുറച്ചൊരു ചേഞ്ചിന് വേണ്ടി ഇടാൻ വേണ്ടി മാത്രം മേടിച്ചതാണ് ഈ ഒരു പാമ്പിന് ഷേപ്പുള്ള ഹഗീസ് പീസ് അപ്പൊ ഇത് ഞാൻ ദ എൻ ഹൗസ് ഹൗസ് മേടിച്ചത് ജസ്റ്റ് മുന്നൂറ് രൂപയുള്ളൂ പക്ഷെ നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് കൊണ്ട് മുന്നൂറ് രൂപ കൊടുക്കണേൽ എനിക്ക് അങ്ങനെ ദുഃഖമൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് മുന്നൂറ് തന്നെയാണ് പക്ഷെ എന്നാലും ആ ഒരു റേറ്റിൽ ഇതാ ഫോൺ നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പിന്റെ കണ്ടില്ലായിരുന്ന ചോട്ടു അതുപോലത്തെ ഫ്ലവർ ഷേപ്പിന്റെ അപ്പോൾ ഇത് ഹഗീസ് പീസ് ആണെങ്കിൽ പോലും ഇങ്ങനെ ലൂപ്പായിട്ടുള്ള രീതിയിലല്ലാട്ട് ഇടാ നമ്മളിങ്ങനെ നോർമൽ കമ്മലിട്ട് പുറകേന്ന് ഇങ്ങനെ സ്റ്റഡ് സ്റ്റഡിന്റെ ആ ഒരു പുറകെ സാധനം ഇല്ല പുഷ് കേറ്റില്ല അതുപോലത്തെ സംഭവം ആട്ടെ ഇത് വെച്ചാൽ പുറകേൽ അതിന്റെ ആ ഒരു എന്താ പറയാ കമ്പി ഇച്ചിരി ലോങ്ങ് ആണ് അപ്പൊ പുറകേൽ ചെവിയുടെ പുറകെ ഇങ്ങനെ കുത്തണ് ഉണ്ടായിരുന്നു അത് ഇച്ചിരി ഡിസ്റ്റർബിങ് ആയിരുന്നു പക്ഷേ സാധനം കീ കിട്ട് ആ ഡിസ്റ്റർബൻസ് ഞാൻ ഇതാണ് ഇതിനായ എക്സസറിന്റെ റേറ്റ് ആണ് തൗസൻഡ് വൺ ഫിഫ്റ്റി കാണാൻ പറ്റില്ല അതുകൊണ്ട് അടുത്തേക്ക് വരാം നോക്കിയേ ഇപ്പൊ കാണാ പോസ് ഇത് ജസ്റ്റ് വൺ എം എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയമണ്ട് സ്റ്റെഡ് ഇയറിംഗ് ആ ഗൈ എലിന്ന് പറഞ്ഞ അട്ടം ഇത് എപ്പോഴും ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ എന്റെ ചെവിയിൽ ഉണ്ടാവാറുണ്ട് കാതടഞ്ഞ് പോവാണ്ടിരിക്ക നെക്സ്റ്റ് വൺ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല അതാണ് ഈ ഒരു എന്താ പറയുക അഡ്ജസ്റ്റബിൾ ആണ് അത് കണ്ടാലറിയാം ആ ഒരു വെട്ടുള്ളതുകൊണ്ട് ആർക്കും കൂടാ ഏത് ഫിംഗറിൽ നമുക്ക് വേണമെങ്കിൽ വലച്ച് നീട്ടി ചെറുതാക്കി കൊണ്ട് ഇടാം മേ ബി ഞാൻ നെയിൽസ് ഒന്നും വളർത്താണ്ട് നെയിൽ പോളിഷ് ഒന്നും ഇടാത്ത കൊണ്ടായിരിക്കാം ഇത് അത്രയും കാണാൻ രസമില്ലാത്തത് കാരണം എൻ്റെ നെയിൽസ് ഇപ്പോൾ റെസ്റ്റിലാണ് അതിൻ്റെ എൻ്റെ ആണ് ത്രീ ഫോർട്ടി നയൻ നെക്സ്റ്റ് എന്ന് ദുരന്താവസ്ഥ എന്ന് പറഞ്ഞാൽ ദുരന്താവസ്ഥ സംഭവമൊക്കെ ശരിയാണ് ഞാൻ ഫോട്ടോ കണ്ട് കുറച്ച് ഇൻഫ്ലുവൻസ് ആയി പോയതാണ് ഗൈസ് പക്ഷേ എനിക്കിത് ഇട്ടപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ റേറ്റ് അറിയാമോ തൗസൻഡ് റുപ്പീസ് അതിന് വേണ്ടി എനിക്ക് ഒട്ടും വെർത്തിട്ടായിട്ട് തോന്നിയില്ല ഇന്നായക്സറീസ് ദുരന്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതുപോലെ തന്നെ രണ്ട് രണ്ടുമൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് നെക്സ്റ്റ് വൺ അകേന ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് ഞാൻ കണ്ടതായിരുന്നു കേട്ടോ ഈ ഒരു വി ഷേപ്പിന്റെ ഈ ഒരു റിങ് എനിക്ക് പേഴ്സണലി നന്നായിട്ട് ക്യൂട്ട് ക്യൂട്ടായിട്ട് ഞാൻ കുറച്ച് ഡിഫറൻറ്റാണല്ലോ ഇതിൻ്റെ ലുക്ക് കാണാനായിട്ട് അങ്ങനെ ഇത് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫിംഗറിലും ഇടാം അതിന് ആർക്കും പാകമാവും ഇത് വി തന്നെ എ ആയിട്ട് അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഇടാം പക്ഷെ ആക്ച്വലി അത് വി ഒ എ ഒന്നുമല്ല അതിനെ കാണാൻ മേടിച്ചത് എൻ വി ഹൗസ് അതിന്റെ റേറ്റ് ആണ് ത്രീ നയൻറ്റി ഈ മോന്നക്കുറ്റി ആരാണ് ഇത്ര പേർക്ക് കണ്ണു വെക്കാനിരിക്കണമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ വീണ്ടും ഈ വിൽ മേടിച്ചിട്ടുണ്ട് ഇതിനെ ബിഗ് ബോസ് കണ്ണെന്നും ചിലവർ പറയാറുണ്ട് അപ്പൊ ആക്ച്വലി ഇത് മേടിക്കാൻ കാരണം കണ്ണ് കിട്ടും ഈ വീളായത് കൊണ്ടും അല്ല എനിക്ക് ആ ഒരു എന്താ പറയുക ഇങ്ങനെ ഏട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കിടക്കണം അത് കാണുമ്പോൾ എനിക്ക് ഐ ലാഷസ് ആട്ടോ ഓർമ്മനെ കാണാൻ നല്ല ക്യൂട്ടാണ് ഇത് ഞാൻ ദ എൻ്റെ ഹൗസ് റേറ്റ് മേടിച്ചാണ് ത്രീ നയൻറ്റീൻ ആൻ ഇനായ എക്സസൈസ് വീണ്ടും മേടിച്ചിട്ടുണ്ട് ഈ ഒരു ട്രിപ്പിൾ റിങ് കാണുമ്പോൾ എന്ത് ക്യൂട്ടായിരുന്നു അറിയാമോ ഫോട്ടോയിൽ ഇത് ഒടുക്കത്ത കനോണ് ഗൈസ് ഇത് ഭയങ്കര തടിയുണ്ട് ഓരോരോ റിങ്ങിന് അപ്പൊ അത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ അതിൻ്റെ ഉള്ള ഫിംഗർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഒരു ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്ന കുറേ നേരത്തേക്ക് ഇത് ഇടാനും പറ്റില്ല പ്ലസ് ഇതിൻ്റെ റേറ്റ് ആണ് ആയിരത്തി നാനൂറ് നെക്സ്റ്റ് ആണ് ഈ ഒരു ഹാർഡ് ഷേപ്പ് ബ്രേസ്ലെറ്റ് ഇട്ട് അപ്പോൾ ഇതൊരു കഫ് ബ്രേസ്ലെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇടാൻ പറ്റും നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇടാനുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പം നല്ല ക്യൂട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡയമണ്ട് ഡയ്മണ്ട് അല്ല ഉപകരണ ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത് എൻ്റെ റേറ്റാണ് തൗസൻഡ് റുപ്പി നെക്സ്റ്റ് വൺ അഗെയിൻ ഉപകരണമെന്ന് തന്നെ ഇരുന്നിട്ട് അപ്പോൾ ഇതും കഫ് ബ്രേസ്ലെറ്റ് ആണ് ഇതും അഡ്ജസ്റ്റബിൾ ആണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് കൈ വേദന എടുക്കൂല അതുപോലത്തെ ഒരു ബ്രേസ്ലെറ്റ് ആണ്ട്ടെ നല്ല ക്യൂട്ടാണ് ഉള്ള കളർ ഹാർഡ് ഷേപ്പിൻ്റെ ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളത് ഇതും അകേം നല്ല രസമാണ് നമുക്ക് മിക്ക എന്തിൻ്റെയും കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം സുഖമായിട്ട് അപ്പം എനിക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടുന്ന ആ ഒരു സ്റ്റൈൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ആ ഇതിൻ്റെ റേറ്റ് ആണ് തൗസൻഡ് വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വൺ അഗൈൻ ഒരു റോസ് ഗോൾഡിൻ്റെ തന്നെ ബ്രേസ്ലെറ്റ് ആണ് എനിക്ക് ബ്രേസ്ലറ്റിൻ്റെ കാലത്തിൽ കുറച്ച് ഞാൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടിരിക്കായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രേസ്ലെറ്റ്സ് മേടിച്ചത് അത് റോസ് ഗോൾഡ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് എൻ്റെ സ്കിന്നുമ സൂട്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് അത് ഗോൾഡും കുഴപ്പമില്ല പക്ഷെ റോസ് ഗോൾഡ് കുറച്ച് എന്താ പറയുക മ്യൂട്ടഡ് ആയിട്ടിരിക്കും സ്കിന്നും നല്ല എലിഗൻറ്റ് ലുക്കാണ് കാണാൻ നല്ല സ്ഥലം അപ്പോൾ ഇത് കുറച്ച് ഇത് ഇടാനും ഭയങ്കര എൻ്റെ ഹൗസ് ആണ് മേടിച്ചത് എൻ്റെ റേറ്റ് ആണ് സെവൻ ട്വൻറ്റി നെക്സ്റ്റ് ഗോൾഡ് ടോണിൽ ഈ ഒരു കഫ് ബ്രേസ്ലെറ്റ് ആണ് അപ്പൊ ഇതിനകത്ത് രണ്ട് ചാംസ് ഉണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ലെറ്റർ എന്തായാലും കസ്റ്റമൈസ് ചെയ്യാം അതുകൊണ്ടാണ് എം എടുത്തത് എന്റെ ഒപ്പം ഇ വിള ആണോ അത് ബിഗ് ബോസ് കാണണാണോ എനിക്ക് അറിഞ്ഞോട് ആക്ച്വലി ഇത് പക്ഷെ എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒന്നുമെങ്കിൽ ഇ വിളയായി കാണുള്ളൂ അല്ലെങ്കിൽ എം കാണുള്ളൂ രണ്ടും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കടക്കും അപ്പൊ ഇതിന്റെ റേറ്റാണ് തൗസൻഡ് ഇപ്പൊ കാരണം ആ ഇൻസ്റ്റസ്റ്റോട്ട് നിന്ന് കാട്ടാ മേടിച്ചത് ഇപ്പീ കാണിക്കണ ബ്രേസ്ലെറ്റ് ഇതിന്റെ ഒപ്പം വേറെ ഒരു ബ്രേസ്ലെറ്റ് കൂടെ ഉണ്ട് അത് ആക്ച്വലി ഇപ്പം കാണാനില്ല അപ്പൊ ഇത് എലിനോർ എലിനോർന്നായിട്ടുള്ള ബ്രാൻഡില്ലേ ഞാൻ പറഞ്ഞില്ല രണ്ടു പ്രാവശ്യം മേടിച്ചപ്പോൾ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് എന്താ പറയുക ട്രാവൽ ജ്വല്ലറി ബോക്സ് തന്നിരുന്നു അപ്പോൾ അവരിത് ആൻഡ് മറ്റേ ബ്രേസായിട്ടും ഫ്രീ ആ തന്നേട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല എന്ന് മാത്രം പറയാം പക്ഷേ റേറ്റ് അനുസരിച്ച് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഈ നായ അക്സസറീസിന് കസ്റ്റമൈസ് ചെയ്ത് ഓം നമ്മ ശിവ എന്ന് പറഞ്ഞിട്ടുള്ള ആൻ പ്ലസ് അപ്പുറത്തൊരു ഫ്ലാഗിൻ്റെ ചിഹ്നവും കൂടെ ഉള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ അവർ ഫോൺ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഫ്ലാഗ് പറ്റില്ല ഞാൻ കുഴപ്പമില്ല ബാക്കിയുള്ളത് നിങ്ങൾ സെറ്റാക്കിയാൽ എന്നായിട്ട് സംഭവം നല്ല രസമുണ്ട് പക്ഷേ ഭയങ്കര ഡെലിക്കേറ്റ് ഡെലിക്കറ്റാണ് ഗൈസ് ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടാതെ അവസ്ഥയാണ് ഞാൻ റേറ്റ് ആണ് വീഡിയോ വീഡിയോ കാണിച്ച എല്ലാം ഡേണ്ടി ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എങ്ങനെ കൊടുക്കുക ഇൻസ്റ്റാഗ്രാം സ്റ്റോറിന്റെ എന്താണോ ലിങ്ക് അത് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ആ പേജിലേക്ക് പോയിട്ടില്ലേ സൈഡിൽ ഇങ്ങനെ ത്രീ ബാർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ കാറ്റഗറി കിട്ടും നെക്ലെസ് ആണോ ഇയറിംഗ്സ് ആണോ റിംഗ്സ് ആണോ ബ്രേസ്ലെറ്റ്സ് ആണോ അപ്പൊ ഞാൻ കണിക്കണത് തന്നെയല്ല എന്നത് വേറെ കുറെ അത്യാവശ്യം ഐറ്റംസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചും സെലക്ട് ചെയ്യാ എന്തായാലും മേടിച്ചോക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എൻ വർത്തിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ കൊറേ നാളെ നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അമേസിംഗ് ക്വാളിറ്റി ആയിട്ടുള്ള ജ്വല്ലറി പീസുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ഇനി വീഡിയോ ഇഷ്ടങ്കിൽ ഞാൻ ഇനിയും കാശ് മുടക്കേണ്ടി ഒരുപാട് ലൈക്ക് വീഡിയോ ഇത് കഴിഞ്ഞ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ആദ്യത്തെ വീഡിയോ പറയാൻ പോയ പേരാണ് തൃപ്തി താങ്ക് യു സോ മച്ച് തൃപ്തി ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറിന്റെ പേര് തന്നെ വരാൻ പോയ വീഡിയോ ഞാൻ ഫ്ലാഷ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ട വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ താഴെ പോയിട്ട് കമന്റ് ചെയ്യാം മേഖ പർപ്പൾ ഹാർഡ് കോഡ് നിങ്ങളെ Full label up next year, some children take it and always remember that I purple you all. Oh, bye bye.